Hey guys. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതേപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റയുടെ ഐ ഡി ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതേപോലെ അതും കയറി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കരുത്. അപ്പം ഇനി ഒട്ടും വൈകണ്ട ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രഗ്നൻസി ജേർണി പറയാമെന്ന് വെച്ചിട്ടാണ്. ആദ്യം ഞങ്ങൾ പ്ലാൻ ഇട്ടത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്നായിരുന്നു പ്ലാൻ ഇട്ടത്. പക്ഷേ എന്താ പറ്റണേന്ന് വെച്ചാൽ അന്നേരം നമ്മൾ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് ഇടേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം നമുക്ക് പ്രഗ്നൻസി സ്റ്റാർട്ടായതുകൊണ്ട് ഇപ്പോൾ എട്ടാമത്തെ മാസം സ്റ്റാർട്ടായി. അപ്പോൾ ആ സ്റ്റാർട്ടിങ് വരെയുള്ള ജേർണി ഇപ്പോൾ ഒരു വീഡിയോയിൽ പറയാം. അത് കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് ശേഷം ബാക്കിയുള്ളത് പറയാമെന്ന് വെച്ചാൽ. അപ്പോൾ പാർട്ട് വൺ പാർട്ട് ടു വെറുതെ നിങ്ങൾ ബോറടിപ്പിക്കേണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീഡിയോ വരുന്നത്. അപ്പോൾ നമുക്കിനി ഒട്ടും വൈകണ്ട നമ്മുടെ പ്രഗ്നൻസി ജേർണി എന്തൊക്കെയായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായത്, സോറി എൻ്റെ ലൈഫിൽ ഉണ്ടായത് എന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ പറയാം, എല്ലാവരുടെയും പ്രഗ്നൻസി ജേർണി ഒരേപോലെ ആയിരിക്കില്ല, എല്ലാവരുടെയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ജേർണിയിൽ, അതായത് ഈ ഇപ്പോൾ ഒന്നാമത്തെ മാസം മുതൽ ഈ എട്ട് മാസം സ്റ്റാർട്ട് ചെയ്യണവരെ ഞാനൊരു ഏകദേശം ഒരു 20-22-25 ആ ഒരു റേഞ്ചിൽ അത്ര ഛർദ്ദിച്ച് കാണുകയുള്ളൂ, അത്രയായിരിക്കും മാക്സിമം ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ടാവുകയുള്ളൂ. പിന്നെ അടുത്തത് എനിക്ക് തോന്നിയത് ഒന്നേറ്റ് മൂന്ന് മാസത്തിൽ വൺ ടു, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്ക് പ്രത്യേകിച്ച് ഈ ഇതുപോലെ ഛർദ്ദിൽ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കുറച്ച് ഛർദ്ദിൽ. പിന്നെ ഉണ്ടായിരുന്നത് എന്താ ഈ സ്മെല്ലുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മുട്ടയുടെ മണം, മുട്ടയ്ക്ക് ഭയങ്കര ഉളുമ്പ് നാറ്റം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. മുട്ടയുടെ നാറ്റം എനിക്ക് പറ്റിയേ ഇല്ല, ഒരുമാതിരി വൃത്തികെട്ട നാറ്റം പോലെ എനിക്ക് തോന്നിയായിരുന്നു. മുട്ട, ചിക്കൻ, പിന്നെ അതേപോലെ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ബീഫ്. എനിക്ക് ബീഫിൻ്റെ ടേസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പറ്റില്ലായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവണേന് മുന്നേ സ്ഥിരം ആൽമണ്ട് വെള്ളത്തിലിട്ട് ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇഷ്ടമാതിരി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു എന്ന് പറയാം, പക്ഷേ ഈ പ്രഗ്നൻസി സ്റ്റാർട്ടായതോടുകൂടി എനിക്കത് ഈ മൂന്ന് മാസത്തിൽ എനിക്കത് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇതായിരുന്നു ആ മൂന്ന് മാസത്തെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്ക് കഴിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. മണം പിടിക്കില്ല, ഇത്രയൊക്കെ ആയിരുന്നു എനിക്ക് പറ്റാത്തത്. അപ്പോൾ വരുൺ, ഞാൻ കുക്ക് ചെയ്യണത് എനിക്കിഷ്ടമല്ല, വരുൺ കുക്ക് ചെയ്ത് തന്നതും എനിക്കിഷ്ടമല്ലായിരുന്നു. ഇതൊക്കെയായിരുന്നു ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളാണ് ആദ്യത്തെ ഒരു ട്രൈമസ്റ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആദ്യത്തേൽ? ഇല്ല, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ മെയിൻ ഏറ്റവും വലുത് മണമായിരുന്നു, മണമാണ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ എന്തുണ്ടാക്കിയാലും എന്തൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഏറ്റവും അവസാനം ഇവർക്ക് അതിൻ്റെ മണം പിടിക്കില്ല, പിന്നെ കഴിക്കില്ല. ഇപ്പം ഞാൻ എന്തെങ്കിലും ബീഫിൻ്റെ ഒരു കറിയാ, ചിക്കൻ്റെ ഒരു കറിയൊക്കെ ഉണ്ടാക്കി വലിയ സന്തോഷത്തിലൊക്കെ ഉണ്ടാക്കി, ഇതേ മോളെ ചിക്കൻ്റെ കറി എന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കും, ആദ്യം ഒന്ന് മണത്ത് നോക്കും. മണത്ത് മാത്രല്ല, എനിക്കത് കാണുമ്പോ ഞാൻ കണ്ടു നോക്കും, ഭംഗിയില്ലായ്മയോ എനിക്ക് കാണുമ്പോ പിടിച്ചില്ലെങ്കിൽ ഞാൻ തൊട്ടുപോലും നോക്കില്ല, പിന്നെ കഴിക്കില്ല സംഭവം. അതെ, അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതെന്തായാലും നിങ്ങളൊന്ന് കണ്ടുപോകട്ടെ. കണ്ടോ ഗൈസ്, ഞാൻ ഇന്ന് കുക്കിങ്ങിലാണ്. സ്വാതി എന്തായാലും കുക്ക് ചെയ്യത്തില്ല, കാരണം ഒക്കെ ഈ സ്മെല്ലൊന്നും പിടിക്കത്തില്ല ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ. അപ്പോൾ കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ സ്മെല്ല് സഹിക്കാൻ പറ്റാണ്ട് ഒന്ന് പോയി ഛർദ്ദിച്ച്, പിന്നെ അത് എന്നിട്ട് നേരെ പുറത്തേക്ക് എറിയണ്ട എന്നോട് ചോദിച്ചു. ഞാൻ വണ്ടിക്കകത്ത് പോയിരുന്നു തൊട്ടേ, വണ്ടി ഓണാക്കി ഇടവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിക്കകത്ത് പോയിരിക്കുന്നതാണ് ഇപ്പം. നിങ്ങൾ കാണിച്ചു തരാവേ വണ്ടി ഞാൻ ഓണാക്കി ഇട്ടേക്കണ സീൻ. ഇത് കണ്ട, ഫുള്ള് വിൻഡോ ഒക്കെ തുറന്ന് വെച്ചേക്കാണ്, ഇത് വണ്ടി ഓണാക്കി ഇട്ടേക്കണ്. അവിടെ പോയിരിക്കുകയാണ് ആള്, പാവം. എന്ത് ചെയ്യാനാ ഗൈസ്, ഇതൊക്കെയാണ് അവസ്ഥ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്നുണ്ട്, പ്രഗ്നന്റ് ആയിക്കുന്ന നേരത്ത് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാനാണ്. അപ്പൊ എന്താ പറയാ, ഇപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ പറയാ, ഞങ്ങൾ ഈ രാത്രി കുക്കിംഗ് ആയത് കാരണം, എന്താ ഇപ്പൊ ഇന്ന് അവധിയല്ലേ, ഇന്ന് അവധിയായത്, ഇന്ന് രാത്രി കുക്കിംഗ് ആയത് കാരണം എന്താ പറയാ, ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ആ പിള്ളേരുടെ വീട്ടിൽ പോയി ഇരിക്കായിരുന്നു, പുതിയ വന്നേക്കണം അവരുടെ വീട്ടിൽ. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് അവർ ഉറങ്ങിക്കാണോ, അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടിരുന്നപ്പോ വണ്ടിക്കകത്ത് പോയിരിക്കണ ആള്. അതായിരുന്നു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്,
എനിക്ക് അതേപോലെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഈ നമ്മുടെ സ്ട്രെച്ച് മാർക്കൊക്കെ ഉണ്ടാവില്ല, എല്ലാവരും പറയും നമുക്ക് വയറ്റിൽ അതേപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിൽ ഒക്കെ സ്ട്രെച്ച് മാർക്ക് വന്നു തുടങ്ങും, അതേപോലെ കഴുത്തിൽ കറുപ്പ്, അണ്ടർആംസിൽ കറുപ്പ്, ഇതൊക്കെ നമ്മുടെ ഈ പ്രഗ്നൻസിയിലുള്ള സംഭവങ്ങളാണ്. ഇതിൻ്റെ ആധുനിക കാര്യങ്ങളും ഇതിൻ്റെ എന്താ പറയുക സയൻറ്റിഫിക് വശങ്ങളൊന്നും പറഞ്ഞുതരാൻ എനിക്കതൊന്നും ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കണ്ടു തുടങ്ങിയതാണ് എനിക്ക് ബ്രസ്റ്റിൽ സ്ട്രെച്ച് മാർക്ക് നന്നായിട്ട് വന്നു തുടങ്ങിയായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് കേട്ടോ, പേഴ്സണലി നിങ്ങൾ എന്താ തുടക്കത്തിലേ തന്നെ ബ്രാ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പോകെ പോകെ ബ്രസ്റ്റ് വലുതാകും തോറും നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സാഗി ആയി പോകാനുള്ള സാധ്യത ഉണ്ടാവും. നമുക്ക് ഇടാതിരിക്കുകയായിരിക്കും ഒരു സുഖം പോലെ, നമുക്ക് ഒരു കംഫർട്ടബിളായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സാഗി ആയിട്ട് പോകും. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുക മാക്സിമം, ഒത്തിരി വലുത് യൂസ് ചെയ്യാതെ നിങ്ങളുടെ തന്നെ സൈസ് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതെനിക്കൊരു തോന്നിയൊരു പോയിൻ്റാണ്. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് വന്നതോടുകൂടി എനിക്കുണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹേർട്ട് ബേൺ ഉണ്ടാവാൻ തുടങ്ങി. അതും കണ്ടിന്യൂസ് ഒന്നുമല്ല, ഒരു എന്താ പറയുക ഒരു 3-4 ദിവസം അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതുണ്ടായിരുന്നു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ. വേറെ എനിക്ക് ബുദ്ധിമുട്ടോ ബ്രത്ത് എടുക്കണേനുള്ള പ്രോബ്ലമോ അങ്ങനെ എനിക്കൊന്നും ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല സെക്കൻഡ് ട്രൈമസ്റ്ററിൽ. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സെക്കൻഡിൽ. അതുപോലെ സ്ട്രെച്ച് മാർക്കും വന്നിരുന്നില്ല. തേർഡ് ഞാനിപ്പോൾ സ്റ്റാർട്ടായല്ലോ, തേർഡിലേക്ക് കടന്നപ്പോൾ എനിക്കുണ്ടായത് അതായത് 7-ാം മാസത്തിലേക്ക് കടന്നപ്പോൾ എനിക്ക് അടുത്ത പ്രശ്നം പിന്നെയാണ്. എനിക്ക് 7-ാം മാസത്തിലേക്ക് കടന്നപ്പോഴാണ് അടുത്ത കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഇൻ ദ സെൻസ് എനിക്ക് എന്താ പറയുക ഹേർട്ട് ബേൺ ഇതുപോലെ തിരിച്ചു വരാൻ തുടങ്ങി. 1-2 ദിവസം അതും ഉണ്ടായിരുന്നുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഉണ്ടായത് കാലിൻ്റെ മസിൽ, അതും എൻ്റെ ഒരു ഓർമ്മയിൽ 2-2 തവണ എനിക്ക് ഒന്ന് മസിൽ കയറിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. കാലിൽ നീര് അതൊന്നും ഇതുവരെ വച്ചിട്ടില്ല, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വോമിറ്റിങ് പിന്നെ ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ല അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് എന്താ ഉണ്ടായിരുന്നത് എനിക്ക് നല്ല നടുവേദന ഉണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി നേരം കുനിഞ്ഞു നിന്ന് പാത്രം കഴുകാൻ, കുനിഞ്ഞു നിന്ന് ഇങ്ങനെ സ്ട്രെച്ച് ഇങ്ങനെ നിന്നിട്ടായാൽ പോലും, നേരെ നിന്നിട്ടായാൽ പോലും എനിക്ക് പാത്രം കഴുകി നമ്മൾ ഇങ്ങനെ ഒന്ന് ബെൻഡാവുമല്ലോ, എനിക്ക് നടുവെട്ടെന്ന് വേദന എടുക്കാറുണ്ട്. എനിക്ക് നടുവേദന ഉണ്ട് നന്നായിട്ട് പാത്രം ഒത്തിരി നേരം നിന്ന് കഴുകുമ്പേ. പിന്നെ എനിക്ക് എനിക്കുണ്ടായിരുന്ന 7-ാം മാസം തീരാറായപ്പോൾ, അതായത് 8-ലേക്ക് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ എനിക്ക് വന്നു തുടങ്ങിയ പ്രശ്നമാണ്, എനിക്ക് കിടക്കാൻ പ്രോബ്ലം വന്നു തുടങ്ങി. ചെരിഞ്ഞ് കിടക്കുമ്പോഴായാലും ഒത്തിരി നേരം ഒരു വശത്തേക്ക്, ഞാൻ റൈറ്റിലേക്കാണ് മാക്സിമം തിരിഞ്ഞ് കിടക്കാറ്, റൈറ്റിലേക്കാലും തിരിഞ്ഞ് കിടന്നു കഴിയുമ്പോൾ എനിക്ക് നടുവിൻ്റെ സൈഡിലായിട്ട് വേദന വരാൻ തുടങ്ങി, ചെരിയാൻ ബുദ്ധിമുട്ട് തുടങ്ങി. ഈ ഒരു സൈഡിൽ നിന്ന് നേരെ കിടന്ന് മറ്റേ സൈഡിലേക്ക് ചെരിയണേന് ഒത്തിരി ബുദ്ധിമുട്ട് തോന്നാൻ തുടങ്ങി. അതേപോലെ തന്നെ എനിക്ക് ബാത്റൂമിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ മുതൽ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ നമുക്ക് ബാത്റൂമിൽ പോക്ക് സ്ഥിരമായിട്ടുണ്ട് കേട്ടോ, പോയിക്കൊണ്ടേ ഇരിക്കും. ഒരു 3-4-5 തവണ നമുക്ക് ദേഷ്യം വരും, കാരണം ഉറക്കത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് കളഞ്ഞിട്ട് പോവാൻ തുടങ്ങി. വയറ് വെച്ച് തുടങ്ങിയ പിന്നെയാണ് കട്ടിലിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ടായപ്പോഴത്തേക്കും ഞാൻ കട്ടിലിൻ്റെ ഇങ്ങേ സൈഡിലേക്ക് മാറി കിടന്നു, കാരണം എനിക്ക് കിടക്ക എണീറ്റ് പോകാൻ എളുപ്പത്തിന്. അതായിരുന്നു പിന്നെ ഒരു പ്രശ്നം. ഈ എണീറ്റ് ഇപ്പോഴും എണീറ്റ് പോകാനോ ഒക്കെ പ്രശ്നം വന്നു തുടങ്ങിയിട്ടുണ്ട്, പിന്നെ കിടക്ക ചെരിഞ്ഞ് കിടക്കാനൊക്കെ. പിന്നെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നത് ഇപ്പം ഈ 8-ലേക്ക് സ്റ്റാർട്ടായപ്പോഴാണ് എനിക്ക് അണ്ടർആംസും കഴുത്തും കറുത്തു തുടങ്ങി. പെട്ടെന്നായിരുന്നു, 7 കഴിഞ്ഞാൽ 8 സ്റ്റാർട്ടായപ്പോഴോടും ചെറുതായിട്ട് ഇങ്ങനെ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോ മീൻസ് 2-3 വീഡിയോയ്ക്ക് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കറുത്തു തുടങ്ങിയെന്ന്. അതങ്ങ് കൂടുണ്ട് ഇപ്പം ഡെയിലി നോക്കുമ്പോൾ നന്നായിട്ട്, ഇപ്പം അണ്ടർആംസിലായാൽ പോലും നമ്മുടെ കഴുത്തിലായാൽ പോലും കറുപ്പ് നന്നായിട്ട് കൂടി തുടങ്ങിയിട്ടുണ്ട്. വയറിൽ ഇതുവരെ സ്ട്രെച്ച് മാർക്കുകളൊന്നും വന്നിട്ടില്ല, പക്ഷെ കുഞ്ഞു കുഞ്ഞിങ്ങനെ കുരുക്കളുടെ പാട് പോലെ ഇങ്ങനെ വട്ടത്തിന് കറുത്ത പാടുകൾ അങ്ങനെയുണ്ട്, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇത്രയാണ്. പക്ഷെ ഇതൊന്നും കേൾക്കുമ്പോൾ ആരും പേടിക്കരുത്, ഇതൊക്കെ ഇതിന്റെ പ്രോസസ്സാണ്, നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി പറയണല്ല. ഒത്തിരി വയറ് വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ബ്രീത്തിങ് പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഉള്ളത് ഞാൻ ഈ ഇരുന്ന് പണി ചെയ്യണ കാരണം
എനിക്ക് ഷുഗർ ലെവൽ ഇച്ചിരി കൂടിയായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ചോറ് ഉണ്ണൽ ലേശം കുറച്ചിട്ട് ഫുഡ് കഴിച്ച് ഇച്ചിരി നേരം നടക്കാനൊക്കെ തുടങ്ങി. ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഇരുന്ന് പണിയെടുക്കല്ലേ, ഒരു 5-10 മിനിറ്റ് റൂമിൽ കൂടെ നടക്കും, ഫുഡ് കഴിച്ചപ്പോൾ തന്നെ കിടക്കില്ല. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത്രയായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക, 1 to 8 തുടങ്ങിയപ്പോൾ വരെയുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളു. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ പ്രഗ്നൻസി സ്റ്റാർട്ടായപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പേടിയായിരുന്നു പ്രസവിക്കുമ്പോഴുള്ള വേദനയുടെ പേടി. അതായിരുന്നു എനിക്ക് ഏറ്റവും, ഈ 9 മാസം കഴിഞ്ഞ് പ്രസവിക്കുമ്പോഴുള്ള വേദനയായിരുന്നു ഏറ്റവും വലിയ പേടി. ആ പേടി ഇപ്പം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ നമ്മൾ ഈ പയ്യെ പയ്യെ ജേണിയിലേക്ക് കടന്ന് തുടങ്ങുമ്പോൾ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം. ഇപ്പം പയ്യെ പയ്യെ അതിന് ഓർത്തിട്ട് അത്ര ടെൻഷനില്ല, പേടിയില്ല. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, നമുക്ക് പേടിക്കണ്ട എന്നുള്ളൊരു മൈൻഡുണ്ട്. ഒരു 50% പേടി കുറഞ്ഞു, ഇപ്പോൾ ഒരു 50% പേടിയുള്ളൂ. എന്നാലും പേടിയുണ്ട്, അത്രയൊക്കെ ഉള്ളു. ഇന്നത്തെ വീഡിയോ ഇത്തിരി എന്താ പറയുക, ഫുള്ള് വർത്താനായി പോയി എന്നറിയാം. പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അതായത് ഈ എന്താ പറയുക, കുറേ ആൾക്കാർക്ക് പേടിയും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം എന്താ പറയുക, ഈ ഇങ്ങനത്തെ ഒരു ടോക്കിംഗ് വീഡിയോ എടുക്കാൻ എന്താ പറയുക, നമ്മൾ താല്പര്യം കാണിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ ഇതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും പലവർക്കും പല പല അഭിപ്രായങ്ങളാണ്, മനസ്സിലായില്ല. അപ്പോൾ എന്താ പറയുക, നമ്മൾ എപ്പോഴും ആ ഒരു പല അഭിപ്രായങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ഓക്കെ ഇത് വരാൻ സാധ്യതയുണ്ട്, അത് വരാൻ സാധ്യതയുണ്ട്, മനസ്സിലായില്ല. അപ്പോൾ നമ്മൾക്ക് ഒന്നിനും നമ്മളൊരു സർപ്രൈസ്ഡായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ അത് എന്താ പറയുക, ഇപ്പം ഞങ്ങളുടെയും കൂടി അഭിപ്രായം നിങ്ങളോട് പറയുമ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ആ ഇങ്ങനെയൊക്കെ ഉണ്ടാവേണ്ടതായിരിക്കും. അപ്പം അതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ ഇതെല്ലാവരും കേട്ടിട്ട് എല്ലാവരും മനസ്സിലാക്കി മനസ്സിലായി എന്താ പറയുക, മനസ്സിൽ വെക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഈ വീഡിയോൻ്റെ പറയുന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാനഡയിൽ താമസിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ ഇവിടെ വേറെ നമുക്ക് സപ്പോർട്ടിന് വേറെ ആരുമില്ല, ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അവരവർക്ക് അവരവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നാട്ടിലാണെങ്കിൽ നമ്മുടെ ഫാമിലിയും ലൈഫ് എല്ലാവരും, അച്ഛനും അമ്മയും എല്ലാവരും ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ രണ്ടുപേരും, ഇവർക്ക് ഞാനും എനിക്ക് അവളും മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാവരും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഒരു എക്സ്പീരിയൻസാക്കി വെക്കുവാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇവിടെ വരാൻ പോകുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ പോട്ടെ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഏതൊരു കപ്പിളിനായാലും പോലും ഇതൊരു നല്ല ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സിൽ ഓർത്ത് വെക്കാൻ ഈ കാര്യങ്ങളെല്ലാം. അതെ, പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പം ഞങ്ങളുടെ എക്സ്പീരിയൻസ് പോലെ ആയിരിക്കില്ല ഇത് കാണുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസ്. നമ്മളിപ്പോൾ ഒരു സംഭവത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പല വീഡിയോ കാണില്ലേ. ഇപ്പം ഞാൻ തന്നെ എത്രയോ കുറേ വീഡിയോ, ഒരു 10-20 വീഡിയോളം ഈ പ്രഗ്നൻസിയുടെ കണ്ടിട്ട്, 10-20 വീഡിയോകൾ കൂടുതലുണ്ടെങ്കിലുള്ളൂ പ്രഗ്നൻസിയുടെ കണ്ടിട്ടുണ്ടാവും. അപ്പം പലരും അതേപോലെ തന്നെ പല ഫ്രണ്ട്സിനോടും ചോദിച്ചിട്ടുണ്ടാവും, ഫ്രണ്ട്സ് പറയണമെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒത്തിരി സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസൊക്കെ തലയിൽ വെച്ച് അതായിരിക്കില്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എല്ലാം എന്താ പറയാ, എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ ഇനി ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവര്. ബൈ ബൈ.